ചൂടൽകി. പോരാട്ട ചൂടിൽ പിറവം. അൽബസാമി എക്സ്പ്രസ് കാഗോ ഇലക്ഷൻ എക്സ്പ്രസ് ബ്രോട്ട് ടു യു ബൈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് അൽബസാമി എക്സ്പ്രസ് കാർഗോ. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിന്റെ അപരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. ഇന്ന് നടന്ന പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ അനൂപ് ജേക്കബിന്റെയും എം ജെ ജേക്കബിന്റെയും ഉൾപ്പെടെ 10 പത്രികകൾ സ്വീകരിച്ചു. അച്ഛന്റെ പേര് തെറ്റായി നൽകിയെന്ന കാരണത്താലാണ് അപരൻ അനൂപ് ജേക്കബിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. സൂക്ഷ്മ പരിശോധന തുടങ്ങിയപ്പോൾ തന്നെ അപരന്റെ പത്രിക സ്വീകരിക്കുന്നതിനെ യു ഡി എഫ് നേതാക്കൾ എതിർത്തു. എന്നാൽ പത്രിക സ്വീകരിക്കാവുന്നതാണെന്നായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ ഇ ആർ ശോഭനയുടെ ആദ്യ നിലപാട്. ഈ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് യു ഡി എഫ് നേതാക്കളും അഭിഭാഷകരും വ്യക്തമാക്കിയതോടെ പത്രിക സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റുകയായിരുന്നു. 1:30 അപരൻ അനൂപ് ജേക്കബിനെയും യു ഡി എഫ് നേതാക്കളെയും വീണ്ടും വിളിപ്പിച്ച റിട്ടേണിംഗ് ഓഫീസർ അപരന്റെ പത്രിക സ്വീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. അനൂപിനൊപ്പം എത്തിയ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ തീരുമാനത്തെ എതിർത്ത് ബഹളം വച്ചു. റിട്ടേണിംഗ് ഓഫീസർ യു ഡി എഫിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അപരൻ അനൂപ് ജേക്കബ് പറഞ്ഞു. മത്സരിക്കാനുള്ള ഒരു അവകാശം എനിക്കുള്ളതാണ്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള കൂടുതലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിപ്പോൾ കളിച്ചിട്ടുള്ള രാഷ്ട്രീയം യു ഡി എഫിന്റെ ജീർണിച്ച രാഷ്ട്രീയം കളിക്കുമായി. അപരന്റെ പത്രിക തള്ളിയത് എൽ ഡി എഫിന്റെ തറക്കളിക്കേറ്റ തിരിച്ചടിയാണെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ പറഞ്ഞു. ഒന്ന് ഇടതുപക്ഷ മുന്നണിക്കാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മാന്യമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുവാൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാകണം. ഇതുപോലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടി കണ്ണൂർ മോഡൽ എറണാകുളത്തും പിറവത്തും ആവർത്തിക്കുവാൻ നിങ്ങൾ വ്യാമോഹിച്ചാൽ അത് നടപ്പില്ല. പിറവം മണ്ഡലത്തിലെ 16 നാമനിർദ്ദേശ പത്രികകളാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത്. ഇതിൽ 6 തള്ളി. ശനിയാഴ്ചയാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അനൂപ് ജേക്കബ് മന്ത്രിയാകുമെന്ന ആര്യാടൻ മുഹമ്മദിന്റെ പ്രസ്താവന ചട്ടലംഘനമല്ലെന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ പറഞ്ഞു. മുൻകൂട്ടിയെടുത്ത തീരുമാനം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ആര്യാടൻ ചെയ്തത്. പിറവത്ത് തോൽവി ഉറപ്പായപ്പോൾ ഇടതുപക്ഷം മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നും പി പി തങ്കച്ചൻ പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം കാക്കൂരിൽ ഇന്ന് മരമടി മത്സരം നടന്നു. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും മത്സരം കാണാൻ ഇടതു സ്ഥാനാർത്ഥിയും ജനനേതാക്കളും എത്തി. കാർഷിക വൃത്തിയുടെ പ്രാധാന്യം വിളിച്ചു പറയുന്ന മരമടി മത്സരം 4 ശേഷമാണ് നടക്കുന്നത്. മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള കായിക വിനോദങ്ങൾക്ക് കോടതി ഏർപ്പെടുത്തിയ വിലക്കിനെ തുടർന്ന് 2008 മുതൽ മത്സരം നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് കാക്കൂർ സാംസ്കാരിക വേദി കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരം നടത്താൻ അനുമതി കിട്ടിയത്. മരമടി മത്സരം കാണാനും ആവേശം പകരാനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ജെ ജേക്കബ് എത്തിയിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. എൻ്റെ ഫാദർ ഈ പറഞ്ഞു, ഫാദറിനോടൊപ്പം ഞാൻ ഈ വയലിന് നിക്കറിട്ട് വന്ന് ഈ വയലിൽ കൂടിയിട്ടുള്ള ആളാണ്. കാക്കനാട്ട് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഇടത്തായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലാണെങ്കിലും മരമടി മത്സരം കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പിറവം. വിളപ്പിൽശാല പഞ്ചായത്ത് സുപ്രീംകോടതിയിൽ ഹർജി നൽകി. മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി. പഞ്ചായത്തിന്റെയോ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയോ അനുമതി ഇല്ലാതെയാണ് പ്ലാന്റ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന പ്ലാന്റിന് പോലീസ് സംരക്ഷണം നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കില്ലെന്നാണ് പഞ്ചായത്തിന്റെ വാദം. പ്ലാന്റ് മൂലം രോഗമുണ്ടായവർക്ക് ചികിത്സാ സഹായവും നഷ്ടപരിഹാരവും നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ആൻഡ്രിക്സ് ദേവാസ് ഇടപാടിൽ ജി മാധവൻ നായർ ഉൾപ്പെടെ 4 ശാസ്ത്രജ്ഞരുടെ വാദം കേൾക്കാൻ ബഹിരാകാശ വകുപ്പ് തയ്യാറാകണമെന്ന് നിയമമന്ത്രാലയം നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ പുനരന്വേഷണം ആവശ്യമില്ലെന്നും നിയമമന്ത്രാലയം ബഹിരാകാശ വകുപ്പിന് നൽകിയ ഉപദേശത്തിൽ പറയുന്നു. ആൻഡ്രിക്സ് ദേവാസ് കരാറിന്റെ അടിസ്ഥാനത്തിൽ ജി മാധവൻ നായർ ഉൾപ്പെടെ 4 അയോഗ്യരാക്കിയ നടപടിയോട് കടുത്ത അതൃപ്തി നിയമമന്ത്രാലയം പ്രകടിപ്പിച്ചു. ബഹിരാകാശ വകുപ്പിനയച്ച രഹസ്യക്കുറിപ്പിൽ 4 ശാസ്ത്രജ്ഞരുടെ വിശദീകരണം കേൾക്കണമെന്ന് നിയമമന്ത്രാലയം നിർദ്ദേശിച്ചു. ശാസ്ത്രജ്ഞരുടെ യശസ്സിനെ ബാധിക്കുന്നതും സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ വിഷയമാണിതെന്നും അതിനാൽ സ്വാഭാവിക നീതി നടപ്പാക്കണമെന്നും നിയമമന്ത്രാലയം നിർദ്ദേശിച്ചു. അറ്റോർണി ജനറലിന്റെ ഉപദേശം തേടിയ ശേഷമാണ് നിയമമന്ത്രാലയം ഈ കുറിപ്പ് അയച്ചത് എന്നാണ് സൂചന. ഈ വിഷയത്തിൽ ഇനി പുനരന്വേഷണം വേണ്ടെന്നും ശാസ്ത്രജ്ഞർക്ക് കുറ്റപത്രം നൽകരുതെന്നും നിയമമന്ത്രാലയം ബഹിരാകാശ വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. ജി മാധവൻ നായർക്ക് പുറമെ എ ഭാസ്കര നാരായണ, കെ ആർ ശ്രീധരമൂർത്തി, കെ എൻ ശങ്കര എന്നീ ശാസ്ത്രജ്ഞരെ ഭാവിയിൽ സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും പദവികളിലേക്കോ സമിതികളിലേക്കോ പരിഗണിക്കരുതെന്ന ഉത്തരവ് ബഹിരാകാശ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. ഈ ഉത്തരവിനൊപ്പം ശാസ്ത്രജ്ഞർ ചെയ്ത കുറ്റമെന്തെന്ന് വ്യക്തമാക്കേണ്ടതായിരുന്നു എന്നാണ്
നിയമമന്ത്രാലയത്തിന്റെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. അന്ത്യശ്വാസം വലിക്കുന്ന മകന് കാവലിരിക്കുകയാണ് 85-കാരിയായ അരിയാരി. ഏത് നിമിഷവും താഴെ വീഴാവുന്ന കൂരയ്ക്കുള്ളിൽ ആഹാരത്തിന് പോലും വകയില്ലാതെ കഴിയുകയാണ് ഈ വൃദ്ധ മാതാവ്. കോഴിക്കോട് നഗരഹൃദയത്തിലാണ് കരളലിയിക്കുന്ന ഈ കാഴ്ച. ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയില്ല. ഊണും ഉറക്കവും ഒന്നുമില്ലാതെ മകൻ ബാലന് കാവലിരിക്കുകയാണ് അരിയാരിയമ്മ. 85 വയസ്സായ ഈ അമ്മയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ പരസഹായം വേണം. അതിനിടെയാണ് ബാലന് രോഗം മൂർച്ഛിച്ചത്. ക്ഷയരോഗവും മഞ്ഞപ്പിത്തവും മാറി മാറി അലട്ടുന്ന ബാലനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കൈയൊഴിഞ്ഞു. രക്ഷപ്പെടുത്താൻ മറ്റു വഴികളൊന്നും ഈ അമ്മ കാണുന്നുമില്ല. ബാലനിൽ നിന്ന് ഉയരുന്ന ഞരക്കങ്ങൾ അരിയാരിയമ്മയുടെ ആധി കൂട്ടുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്ന അങ്ങനെ നോക്കിക്കാന്നല്ലാണ്ട്. അവിവാഹിതനായ ബാലനും അരിയാരിയമ്മയും ഈ കൂരയ്ക്കുള്ളിൽ താമസം തുടങ്ങിയിട്ട് 15 വർഷത്തിലേറെയായി. ബാലൻ കൂലിപ്പണിയെടുത്തായിരുന്നു അമ്മയെ പോറ്റിയിരുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഇവർക്ക് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ അമ്മയും മകനും ഉണ്ടാകില്ലെന്നറിഞ്ഞിട്ടാണോ എന്തോ ഒരു ജനപ്രതിനിധി പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. മുൻപിൽ കാണുന്ന അനാഥത്വവും ശൂന്യതയും ഓർത്ത് നെടുവീർപ്പെടുമ്പോഴും മകൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷ ഈ അമ്മയുടെ ഉള്ളിലുണ്ട്. ക്യാമറമാൻ സോളമൻ റാഫേലിനൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. 350 ലിറ്റർ സ്പിരിറ്റ് തൃശ്ശൂരിൽ എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ടാറ്റാ സുമോ കാറിൽ നിന്നാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. മലപ്പുറം എടപ്പാളിനടുത്ത് തുയ്യത്ത് അനധികൃതമായി സൂക്ഷിച്ച 500 കിലോ വെടിമരുന്ന് പിടികൂടി. വെടിക്കോപ്പ് നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനകളാണ് വെടിമരുന്ന് പിടിച്ചെടുത്തത്. കെട്ടിട ഉടമ പറയങ്ങാട് വളപ്പിൽ പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഞ്ചിയം മേഖലയിലെ റവല്യൂഷണറി പാർട്ടി പ്രവർത്തകരെ തകർക്കാൻ CPM ക്വാർട്ടേഴ്സ് അംഗങ്ങൾക്ക് കരാർ നൽകിയിരിക്കുകയാണെന്ന് ഇടത് ഏകോപന സമിതി നേതാവ് TP ചന്ദ്രശേഖരൻ ആരോപിച്ചു. CPM പ്രവർത്തകരാജികർ പോലീസിലുണ്ടെന്നും ഇവരുടെ സഹായം അക്രമികൾക്ക് കിട്ടുന്നുണ്ടെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. കമല സുറിയ ട്രസ്റ്റിന്റെ 2012 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ONV ഗ്രൂപ്പിന്റെ ദിനാന്തം എന്ന കവിതാ സമാഹാരത്തിനും എം മുകുന്ദന്റെ ദൽഹി ഗാഥകൾ എന്ന നോവലിനുമാണ് പുരസ്കാരം. 51,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കമലാ സുറിയയുടെ ജന്മദിനമായ മാർച്ച് 30 സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേരളത്തിലെ വനിതാ കമ്മീഷനോട് സർക്കാരിന് ചിറ്റമ്മ നയമാണെന്ന് സ്ഥാനമൊഴിഞ്ഞ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജസ്റ്റിസ് ഡി ശ്രീദേവി പറഞ്ഞു. വനിതാ കമ്മീഷന് IAS IPS ഉദ്യോഗസ്ഥരെ വിട്ടുതരാൻ സർക്കാർ തയ്യാറാകാത്തത് വനിതാ കമ്മീഷന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നെന്നും ജസ്റ്റിസ് ശ്രീദേവി പറഞ്ഞു. മുൻ പ്രസിഡന്റ് പർവേസ് മുഷഫറിനെ അറസ്റ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ഭരണകൂടം ഇന്റർപോളിന്റെ സഹായം തേടി. മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ കൊല്ലപ്പെട്ട കേസിലാണ് അധികൃതർ മുഷറഫിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത്. മുഷറഫിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്റർപോൾ ഉദ്യോഗസ്ഥരെ സമീപിച്ചുവെന്ന് ഡോൺ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. 2008 ഓഗസ്റ്റിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മുഷറഫ് ബ്രിട്ടനിലും UAEയിലുമായി താമസിക്കുകയാണ്. എന്നാൽ കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച കരാറില്ലാത്തതിനാൽ ബ്രിട്ടൻ മുഷറഫിനെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കാൻ സാധ്യത കുറവാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലം ശക്തികുളങ്ങരയിൽ കപ്പൽ ബോട്ടിലിടിച്ച് 2 പേർ മരിച്ചു. 3 പേരെ കാണാനില്ല. ഇടിച്ച കപ്പൽ ഏതെന്ന് തിരിച്ചറിഞ്ഞില്ല. തെരച്ചിൽ തുടരുന്നു. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള പിഴ 5 ഇരട്ടിയാക്കി. മദ്യപിച്ച വാഹനമോടിച്ചാൽ 2 വർഷം വരെ തടവ് ശിക്ഷ നൽകാനുള്ള നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. മുല്ലപ്പെരിയാർ പ്രദേശത്തെ സുരക്ഷാ സംവിധാനത്തിൽ കേരളം ഇളവ് വരുത്തണമെന്ന ഉന്നതാധികാര സമിതി. സാങ്കേതിക സഹായം ലഭ്യമാക്കുന്നതിൽ തമിഴ്നാട് വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങി. PK നാരായണപ്പണിക്കർക്ക് അന്ത്യാഞ്ജലി.